ഹൈ ഫ്രണ്ട്, ഷെയർ മാർക്കറ്റിൽ പുതിയതായിട്ടൊരു അടിപൊളി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയുടെ ഐ പി ഒ വന്നിട്ടുണ്ട്. കമ്പനിയുടെ പേര് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഈ ഒരു കമ്പനിയുടെ മെയിൻ പ്രോഡക്റ്റാണ് മോണോ മീഥൈൽ ഈതർ ഹൈഡ്രോക്വിനോൺ. ഈ ഒരു പ്രൊഡക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പല നമ്മുടെ ലൈഫിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ്. അതിനകത്തൊരു സ്റ്റെബിലൈസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഡൈപ്പേഴ്സ്, സാനിറ്ററി പാഡ്സ് പോലുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന അതിനകത്ത് ഒരു സൂപ്പർ അബ്സോർബിങ് പോളിമറുണ്ട്. അപ്പോൾ ആ ഒരു പോളിമർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്രിലിക് പെയിൻറ്റുകൾ, പെയിൻറ്റുകളിൽ അതുപോലെ തന്നെ അഡ്ഹസീവ്സിലൊക്കെ യൂസ് ചെയ്യുന്ന അക്രിലിക് പോളിമേഴ്സ്, ആ ഒരു പോളിമേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വേറൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ആനിസോൾ. ഈ ഒരു പ്രോഡക്റ്റ് മെയിനായിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ കാരണം ആ ഒരു പ്രൊഡക്റ്റ് കേടായി പോകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ ഇതിനും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ രണ്ട് പ്രൊഡക്റ്റിലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ് ഈ ഒരു കമ്പനി. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ ഇവർ ലീഡിംഗ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ആണ്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2003 ഇവർക്ക് രണ്ട് പ്ലാന്റുകളുണ്ട് ഇപ്പോൾ കുറുക്കുമ്പിൽ, മഹാരാഷ്ട്രയിൽ. ഈ ഒരു പ്ലാന്റ് നല്ലൊരു ലൊക്കേഷനിലാണ്. ഈ ഒരു പൂനെയിൽ ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പോർട്ടുകൾക്കും അടുത്താണ്. നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നവശിവ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഒക്കെ 200 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൽ നിന്ന്. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാന്റ് ലൊക്കേഷൻ നല്ലൊരു സ്ഥലത്താണ്. അതുപോലെ അവരുടെ ഈ ഒരു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇപ്പോൾ 80% അവർ മൂന്നാമതൊരു പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളെല്ലാം പകുതി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു പ്ലാന്റും അവർ ആലോചിക്കുന്നുണ്ട്. അവർ പല പുതിയ പ്രോഡക്റ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റുകളിലുള്ള കപ്പാസിറ്റി കൂട്ടാനുമാണ് ഈ ഒരു എക്സ്പാൻഷൻസ് ചെയ്യുന്നത്. ഇവരുടെ 69% വരുമാനം വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ്. ചൈന ഇവരുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ഒരു 39% ഇവരുടെ എക്സ്പോർട്ട് ചൈനയിലോട്ടാണ് പോകുന്നത്. പിന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചൈന ഫാക്ടറി, ചൈനയിൽ ഒരുപാട് ഫാക്ടറീസ് ക്ലോസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി, നമ്മൾ ആ ഒരു അഗ്രോകെമിക്കൽ കമ്പനി ഉണ്ടല്ലോ ഇന്ത്യ പെസ്റ്റിസൈഡ്സ്, അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പല രാജ്യങ്ങളും ഈ ഒരു ചൈനയിൽ നിന്ന് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ റോ മെറ്റീരിയൽ സോഴ്സിങ് സപ്ലൈ ചെയിനൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രാജ്യത്തോട്ട് മാറാൻ വേണ്ടി നോക്കുന്നത്. അതിന് നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ് നല്ല സ്കീമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഐഡിയ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ കൊമോഡിറ്റി കെമിക്കൽസ് പോലെ ആർക്ക് വേണമെങ്കിലും മാനുഫാക്ചർ ചെയ്യാനും ആർക്ക് വേണമെങ്കിലും വിൽക്കാനും ഒന്നും പറ്റുന്ന സാധനങ്ങളല്ല. ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിന് അതിന് വേണ്ടിയുള്ള കേപ്പബിലിറ്റീസ് വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമേഴ്സ് ഒരു നീഷ് പ്രോഡക്റ്റിന് വേണ്ടിയായിരിക്കും ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ആ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസിന് അതുകൊണ്ടാണ് നല്ല മാർജിൻസ്, നല്ല റിട്ടേൺ റേഷ്യോസ് ഒക്കെ മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കമ്പനീസിന് നല്ല വാല്യൂഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇവരുടെ ഏറ്റവും നല്ല കമ്പയറബിൾ ആയിട്ടുള്ള പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംലിൻ ഫൈൻ ആണ്. കാംലിൻ ഫൈൻ ഇവരുണ്ടാക്കുന്ന അതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുലും ഇവരുണ്ടാക്കുന്ന പല പ്രൊഡക്ട്സുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് കമ്പയർ ചെയ്യേണ്ടത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ്, SRF, ന്യൂട്രിയാഡ്, ജെനിക്സ് ലാബ്സ്, അതുപോലെ നമ്മുടെ വിനത്തി ഓർഗാനിക്സ്. ഈ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ 48% റവന്യൂസ് വരുന്നത് 10 ക്ലയൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു MEHQ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഇവരുടെ പകുതി റവന്യൂസ് കൊണ്ടുവരുന്നത്, 50% റവന്യൂസ് കൊണ്ടുവരുന്നത്. MEHQ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ പല പോളിമേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്യുന്നതിൽ നിന്നാണ് ഈ ഒരു IPO ക്ലോസ് ചെയ്യുന്നത്, 9-ാം തീയതിയാണ്. ഈ ഒരു IPOയുടെ ആ ഒരു കട്ട് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 900 രൂപയാണ്. ആ ഒരു വിലയിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ 9,560 കോടിയാണ്. ഈ ഒരു കമ്പനിക്ക് ഇപ്പം നല്ല ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം കിട്ടുന്നുണ്ട്. 50% പ്രീമിയം ഇപ്പോൾ ഗ്രേ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു IPOക്ക് എന്തായാലും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. റീറ്റെയിൽ കാറ്റഗറിയിൽ ഒരു ലോട്ട് വെച്ച് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു കമ്പനി അതിനുശേഷം ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് ഒരുപാട് കൂടുതലാണ് എങ്കിൽ, ഇതിൻ്റെ ആ ഒരു ഗ്രോത്ത് വെച്ചിട്ട് ഒരിക്കലും ഇതിൻ്റെ ആ ഒരു വാല്യൂഷൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് വളരെയധികം നല്ലതായിരിക്കും ഇനി അങ്ങോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് പുതിയ പുതിയ നല്ല പ്രൊഡക്റ്റിലോട്ട് കടക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപിറ്റൽ ഓൾറെഡി ആ ഒരു കമ്പനിയിൽ തന്നെ ഉണ്ട്. ഇപ്പോഴത്തുള്ള ഈ ഒരു IPOയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ്. പ്രൊമോട്ടേഴ്സ് അവരുടെ ആ ഒരു സ്റ്റേക്ക് കുറയ്ക്കുകയാണ്. ഈ ഒരു കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് 95% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു IPOക്ക് ശേഷം ഒരു 78% ആയിട്ട് കുറയും.
അതുപോലെ ഈ ഒരു കമ്പനിയിൽ വേറൊരു നെഗറ്റീവ് ആയിട്ട് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനി നടത്തിയ ഒരു ബൈബാക്ക് പ്രൈസ് എന്ന് വെച്ചാൽ 4546 രൂപയിലാണ്. ആ ഒരു ബൈബാക്ക് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:7 ബോണസും ആ ഒരു 1:10 സ്പ്ലിറ്റിന് മുമ്പുള്ള പ്രൈസാണ്. ആ ഒരു വാല്യുവേഷൻസ് നമ്മൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ആ ഒരു പ്രൈസുമായിട്ട് നമ്മൾ ഇപ്പോഴത്തുള്ള ഈ ഒരു IPO വാല്യുവേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബൈബാക്ക് പ്രൈസ് ഇപ്പോഴത്തുള്ള പ്രൈസിൻ്റെ 12-13 എന്ന് വെച്ചാൽ അത്രയ്ക്ക് കുറച്ചൊരു വിലയിലാണ് അന്നത്തുള്ള ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു കമ്പനിയുടെ അകത്തുള്ള പൈസ വെച്ചുള്ള ബൈബാക്കിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത്. ആദ്യത്തെ ആ ഒരു കോളത്തിൽ കാണിക്കുന്ന കീ ഫൈനാൻഷ്യൽസ് ആണ്. അതിൽ ആ ഒരു കമ്പനിയുടെ റവന്യൂസ്, ഇബിട്ട മാർജിൻസ്, പാറ്റ് മാർജിൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം വളരെ നല്ല നമ്പേഴ്സ് ആണ്. എല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുമുണ്ട്. റവന്യൂസ് 14% വളർന്നിട്ടുണ്ട് 3 വർഷത്തിൽ. ഇബിട്ട മാർജിൻസ് 38.9% കാഗറിലാണ് വളർന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ 42.5% വളർന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു വളർച്ചയാണ് ഈ ഒരു കമ്പനി കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 5124 എന്ന് പറഞ്ഞാൽ മില്യൺസിലാണ് അവരുടെ സെയിൽസ് കാണിക്കുന്നത്. അപ്പോൾ 512 കോടിയാണ് ഈ ഒരു കമ്പനിയുടെ സെയിൽസ്. 512 കോടി സെയിൽസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ 10,000 കോടി വാല്യുവേഷൻ കൊടുത്ത് മേടിക്കുന്നത്. അവരുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിക്ക് ആണ് നമ്മൾ ആ ഒരു പൈസ കൊടുക്കുന്നത്. മാർക്കറ്റ് എപ്പോഴും വാല്യൂ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏണിങ്സ്, ആ ഒരു ക്യാഷ് ഫ്ലോയെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു വാല്യുവേഷൻസ് വരുന്നത്. ഈ ഒരു പ്രോഫിറ്റബിലിറ്റിക്കുള്ള കാരണങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയും ആ ഒരു പ്രോഫിറ്റബിലിറ്റി കുറയുകയൊക്കെ ചെയ്തതിനാൽ ഈ ഒരു കമ്പനിയുടെ വാല്യുവേഷൻസിനെ അതുപോലെ അത് ബാധിക്കും. ആ ഒരു റിസ്കുകൾ കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ 37.1% റവന്യൂസ് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. 31.4% ഡൊമസ്റ്റിക് ആയിട്ടുള്ള റവന്യൂസ് ആണ്. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ 50% റവന്യൂസ് വരുന്നത് MEHQ എന്ന് പറഞ്ഞു. അതൊരു പെർഫോമൻസ് കെമിക്കലാണ്, പോളിമേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിൽ. നമ്മളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു പെർഫോമൻസ് കെമിക്കൽസിൻ്റെ ആ ഒരു റവന്യൂ മിക്സ് അത്ര കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ top 10 clients ആ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 50.5% അത് 3 വർഷം കൊണ്ട് 47.9%, ഓൾമോസ്റ്റ് ഒരു 2%, 2.5% അവർക്ക് കുറയ്ക്കാൻ പറ്റി. എന്നാൽ 47.9 അല്ലെങ്കിൽ 48% എന്ന് പറഞ്ഞാൽ top 10 clients ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് ക്ലയൻസ് നഷ്ടമായി കഴിഞ്ഞാൽ അതൊരു വലിയ നെഗറ്റീവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊമോഡിറ്റി കെമിക്കൽസിൽ ഒരു ക്ലയൻസ് നഷ്ടമാവുന്ന കണക്കല്ല ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസിലെ ക്ലയൻസ്. അതുപോലുള്ള ക്ലയൻസിനെ കിട്ടണമെങ്കിൽ പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊമോഡിറ്റി കെമിക്കൽസ് വിൽക്കുന്നതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. അപ്പോൾ ആ ഒരു ക്ലയൻസ് നഷ്ടമായി കഴിഞ്ഞാൽ അതുപോലുള്ള ക്ലയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലയൻസിനെ നഷ്ടമായി കഴിഞ്ഞാൽ അതൊരു വലിയ ലോസാണ്. അപ്പോൾ ഈ ഒരു top 10 clients എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ, എത്ര നാൾ കൊണ്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു ക്ലയൻസുമായിട്ടൊക്കെ ഉള്ളത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വാച്ച് ചെയ്യണം. ഞാനത് നോക്കിയായിരുന്നു, പല ക്ലയൻസും ഈ ഒരു കമ്പനിയായിട്ട് ഒരുപാട് കാലം കൊണ്ടുള്ള റിലേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ സെയിൽസ് കോൺട്രിബ്യൂഷൻ ബൈ ലാർജസ്റ്റ് കസ്റ്റമർ നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ കൊണ്ടുവരുന്നത് 13.3% ഇപ്പോൾ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വേഴ്സസ് ഇമ്പോർട്ട് റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നുള്ളതാണ്. അത് 72.3% ഡൊമസ്റ്റിക്കായിട്ട് തന്നെ സോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞ റിട്ടേൺ റേഷ്യോസ് വളരെ കൂടുതലാണ് ഈ ഒരു കമ്പനിക്ക്. ഇൻഡസ്ട്രിയിൽ തന്നെ ലീഡിംഗ് ആണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു കമ്പനിക്ക് വളരെയധികം വാല്യുവേഷൻസ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് ആ ഒരു കമ്പനിയുടെ നമ്പേഴ്സിലുള്ള ഹൈലൈറ്റ്സ് ആണ്. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി ഗ്ലോബലി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് ഇവർ. ഏറ്റവും ഹയസ്റ്റ് മാർജിൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അവർ കാണുന്നതാണ് പറയുന്നത്. കോസ്റ്റ് എഫിഷ്യൻസീസ് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ആക്ച്വലി ഈ ഒരു കമ്പനി നല്ല രീതിയിൽ അവരുടെ ആ ഒരു പ്രൊഫിറ്റബിലിറ്റി, അവരുടെ ആ ഒരു ഗുണങ്ങളെല്ലാം നല്ല രീതിയിൽ പിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലൊരു വാല്യുവേഷൻസ് വാങ്ങുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിന് ഈ ഒരു കമ്പനിയെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ IPOക്ക് വാല്യൂ ചെയ്യുന്നതിനേക്കാളും നല്ല വാല്യുവേഷനിലാണ് ഇതുപോലുള്ള കമ്പനികളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് ഗ്രോത്ത് ഇൻ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ഇൻറ്റേർണൽ അക്രൂവൽസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം കൊണ്ടാണ് കമ്പനി ഇതുവരെ വളർന്നത് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം. അതുപോലെ തന്നെ കൺസിസ്റ്റൻറ്റ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ഷെയർ ഹോൾഡർ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ബൈ ഡിവിഡൻ
ആൻഡ് ബൈബാക്ക്. അപ്പോൾ ആ ഒരു കമ്പനി ഡിവിഡൻഡ് ബൈബാക്കും ഒക്കെ FY 2012 തൊട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനി ഇപ്പോഴും 15% ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി കീപ്പ് ചെയ്യുന്നുണ്ട്. 15% അവരുടെ ആ ഒരു ലാഭം അവർ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പനി ക്യാമലിൻ ഫൈന്, അതുൽ അതുപോലുള്ള കമ്പനിയായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപോലെ അലൈൻ ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യാഞ്ഞത്. പിന്നെ ഞാനത് നോക്കി നമ്പേഴ്സ് എല്ലാമായിട്ട് കമ്പയർ ചെയ്തു. ക്യാമലിൻ ഫൈനൊക്കെ ആണെങ്കിൽ വേറെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാല്യുവേഷൻസ് കുറച്ചുകൂടെ ചീപ്പാണ്. അതുപോലെ തന്നെ അതുലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ അതുലിന് വളരാൻ പറ്റണമെന്നില്ല. ആ ഒരു കമ്പനി കുറച്ചുകൂടെ വലിയ കമ്പനിയാണ്. അപ്പോൾ വാല്യുവേഷൻസ് ഈ ഒരു കമ്പനിയുടെ ആ ഒരു ഗ്രോത്തും ഈ ഒരു കമ്പനിയുടെ പ്രൊഫിറ്റബിലിറ്റിയൊക്കെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ഒരു കമ്പനിക്ക് ഭാവിയിൽ എന്ത് വാല്യുവേഷൻസ് കിട്ടുമെന്നുള്ളത്.